സതീശനും സുധാകരനുമൊക്കെ ഈ ഓണം ഉറക്കമില്ലാത്ത ഓണമായിരിക്കും. പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് ഒന്ന്, ഈ ഓണത്തിന് കേരളത്തിൽ സർവത്ര കുഴഞ്ഞു മറിഞ്ഞു കളയും എന്നുള്ള ആഗ്രഹവുമായി നടന്നവരാണ്. അതിനുവേണ്ടി തങ്ങളുടെ പ്രിയപ്പെട്ട മാധ്യമങ്ങളെക്കൊണ്ട് നുണക്കഥകൾ സൃഷ്ടിച്ച് എത്രയോ ദിവസമാണ് പടച്ചു വിട്ടുകൊണ്ടേയിരുന്നത്. പക്ഷേ ആ നുണക്കഥകൾക്കപ്പുറത്ത് കേരളത്തിൽ മനുഷ്യർക്ക് സന്തോഷത്തോടെ ഓണം ആഘോഷിക്കാനുള്ള അവസരം ഒരുങ്ങി എന്നുള്ളതാണ് സുധാകരൻ്റെയും സതീശൻ്റെയും ഒക്കെ ഉറക്കം കളയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകം. ഇവിടെ ശമ്പളം കൊടുക്കില്ല എന്ന് പറഞ്ഞു, കെ എസ് ആർ ടി സിയിൽ ശമ്പളം കൊടുക്കില്ല എന്ന് പറഞ്ഞു, ജീവനക്കാർക്ക് ബോണസ് കിട്ടില്ല എന്ന് പറഞ്ഞു, റേഷൻ കടയിൽ കൂടി സാധനം കിട്ടില്ല എന്ന് പറഞ്ഞു, സർവത്ര കുഴപ്പമാണ് എന്ന് പറഞ്ഞു. എല്ലാം നടന്നു. നടക്കില്ല എന്ന് കരുതിയിരുന്ന കെ എസ് ആർ ടി സിയുടെ കാര്യം പോലും സാധ്യമായി. അപ്പോൾ ഒരു സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എത്ര വലിയ ധനപ്രതിസന്ധിയെയും മറികടക്കാനാകും. കേന്ദ്രത്തിൻ്റെ കൂച്ചുവിലങ്ങിനെയും മറികടന്ന് ജനങ്ങളോടൊപ്പം നിൽക്കാനാകുമെന്ന് ഈ സർക്കാർ തെളിയിച്ചു. അതിന് നമ്മൾ അഭിനന്ദിച്ചേ മതിയാകൂ. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഒരു വശത്ത് ഒരു വലിയ ഭീകരതയായി തന്നെയാണ് നിൽക്കുന്നത്, ഒരു സംശയവുമില്ല. പക്ഷേ അതിനിടയിലും ഓണം പോലെ കേരളത്തിൻ്റെ ദേശീയോത്സവം ഒരു മങ്ങലുമില്ലാതെ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതിനെ സന്തോഷത്തോടെയാണ് കാണേണ്ടത്. എത്ര വാർത്തകളാണ്, എത്ര വാർത്താ സമ്മേളനങ്ങളാണ് ഓരോന്ന് പറഞ്ഞ് ഈ ഓണക്കാലത്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. ഓണം കുളമായി എന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളുണ്ടായി. ആ പരിശ്രമങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഇടത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാംഗങ്ങളുടെയും ആർജവം നാം കാണേണ്ടത്. ബാക്കിയുള്ള ആരോപണങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ, അത് തെളിയിക്കേണ്ടത് എന്തായാലും പിണറായി വിജയൻ്റെയോ മന്ത്രിസഭാംഗങ്ങളുടെയോ ബാധ്യതയല്ല. അത് ആരോപണം ഉന്നയിച്ചവർ തെളിയിക്കട്ടെ, അവർക്ക് ആർജവമുണ്ടെങ്കിൽ. ഇതുപോലൊക്കെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ആ ആരോപണങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം. വി ഡി സതീശൻ പറഞ്ഞ AI ക്യാമറ അഴിമതിയുടെ തെളിവുകൾ മാസം മൂന്നാലായിട്ടും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആ കോടതിയിൽ പോലും വേണ്ടത്ര തെളിവുകൾ കൊണ്ട് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു പ്രതിപക്ഷം. പക്ഷേ ആ ആരോപണങ്ങൾക്കിടയിലും ജനങ്ങളുടെ കാര്യം നോക്കി, അടിസ്ഥാന വിഭാഗത്തിൻ്റെ ഓണത്തിനൊരു പോറൽ മേൽക്കാതിരിക്കാൻ നോക്കി, പെൻഷൻ അടക്കം ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അവിടെയാണ് നമ്മളൊരു സർക്കാരിനെ വിലയിരുത്തേണ്ടത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഭരണകൂടം ആ ജനങ്ങളോട് തിരികെ എങ്ങനെ അവരുടെ ബാധ്യത നിറവേറ്റുന്നു എന്നുള്ളതാണ്. അക്കാര്യത്തിൽ 100-ൽ 100 മാർക്കും പിണറായി വിജയൻ സർക്കാരിന് കൊടുത്തേ പറ്റൂ. അങ്ങനെ അവിടെ ഫുൾ മാർക്ക് കൊടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ഇപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ നുണക്കഥകൾ സൃഷ്ടിച്ച് നിരന്തരമായി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാം, അതുവഴി ഇതൊന്നും നടക്കാതിരിക്കാൻ ശ്രമിക്കാമെന്നൊക്കെ ഇവർ കരുതുന്നത്. പക്ഷേ അത് സാധ്യമാകുന്നില്ല എന്നതാണ് ഈ ഓണവും നമുക്ക് മുന്നിൽ തുറന്നിട്ടു തരുന്നത്.